ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണേ. എങ്ങനെയുണ്ട് ലോക്ക്ഡൗണൊക്കെ? നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരം നമ്മൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ്. ഇന്നും ഇന്നലെയായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ അവിടെ. നല്ല സ്ട്രോങ് മഴയായിരുന്നു, ഇപ്പോൾ ഇതാ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പലഹാരത്തിന് പാലട എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പാലടക്ക് ഒരു പേരും കൂടി ഉണ്ട്, മയ്യത്തപ്പം എന്നും കൂടി പറയും. ചില ഭാഗത്തൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ പറയണത്. അത് നമ്മൾ പൊതുവേ പക്ഷെ കോമൺ ആയിട്ട് പാലട എന്നാണ് ഉപയോഗിക്കൽ. മയ്യത്തപ്പം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ പലഹാരം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും, അതേപോലെ തോന്നും. ഒരു പലഹാരത്തിന് അങ്ങനെ ഒരു പേരിടാൻ പാടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും അങ്ങനെ ഒരു പേരും കൂടി ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇത് എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഉണ്ടാവും, എന്താ വെച്ചാൽ ഭയങ്കര ഒരു സംഭവം ഐറ്റം ഒന്നല്ല, എന്താണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്കിന്ന് കാണാം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങാച്ചോറും ബീഫും അതിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുക, പിന്നെ ഈ ഒരു ഐറ്റവും. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ നാട്ടിൽ ഇതുണ്ടോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതാ മട്ട അരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇത് രണ്ട് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് എടുത്തത്. പിന്നെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ പീസാക്കിയത്, ഒരു ടീസ്പൂൺ ഉലുവ, ഒരു തേങ്ങ ഏകദേശം രണ്ട് കപ്പ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഉമ്മയൊക്കെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആക്കലിതാ ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കും, എന്നിട്ട് നാല് വിരൽ മുങ്ങിക്കിടക്കണതാണ് ഉമ്മാൻ്റെ അളവ്. പക്ഷേ അതെനിക്ക് കറക്റ്റ് ആവലില്ല. നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളത്തിന് അതിൻ്റെ ഡബിളാക്കിയിട്ട്, അതായത് നാല് നാലര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചില മട്ടരിയൊക്കെ നല്ല വേവ് ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കണം. ഏകദേശം വെന്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തുറന്ന് നോക്കിയിട്ടൊക്കെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കുക. തേങ്ങാച്ചോറിലേക്ക് ഒരു സൈഡ് ഡിഷായിട്ട് വെണ്ടക്ക മുളകിട്ടതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ ഇപ്പോൾ വെണ്ടക്ക കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ഒരാൾ പഠിത്തവും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. കൈഫിൻ്റെ ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ എന്തോ വർക്കും കൂടി കൈഫ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ബീഫ് കറി റെഡിയാക്കാം. തേങ്ങാച്ചോറിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വഴറ്റിയിട്ടൊന്നല്ല ചെയ്യണത്, എല്ലാം കൂടി അതായത് സവാളയും പിന്നെ മസാലകളും എല്ലാം കൂടി ഒന്നിച്ച് കുക്കറിലിട്ട് കുഴച്ചതിന് ശേഷമാണ് സ്റ്റൗവിൽ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ സവാള, ഉലുവ, തക്കാളി, പിന്നെ ഇത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് എല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ആക്കിയതാണ്. ഇത് പേസ്റ്റ് ആക്കാതെ നമുക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കും ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഈ ബീഫൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ്സ് എനിക്ക് പൊതുവേ ഉണ്ടാവലില്ല കേട്ടോ. ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നല്ലോണം തന്നെ ഇട്ട് കൊടുക്കലുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ 4-5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ മെയിൻ സംഭവം ഗരം മസാല, ഗരം മസാല 1 ടീസ്പൂൺ, അത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ബീഫ് ഇട്ട് കൊടുക്കുക. 1 കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ ചെറിയുള്ളി എടുക്കണതാണ് നല്ലത്, അതാണ് ഏറ്റവും ടേസ്റ്റും. ഒരു സവാള എടുക്കുക, ബാക്കിയൊക്കെ ചെറിയുള്ളി എടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഒരു തുള്ളി കുറച്ച് വെള്ളം കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം വേണ്ട ആവശ്യമില്ല. അതൊക്കെ റെഡിയാകുമ്പോഴേക്ക് നമുക്ക് വെണ്ടക്ക പുളിയിട്ടത് ഉണ്ടാക്കാം. ഇത് കുറച്ച് മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നെയ്ച്ചോറിലേക്കും നമ്മളെ സാധാ ചോറിലേക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക.
അതൊന്ന് ചൂടായ ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, വെണ്ടക്ക, രണ്ട് പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനിടയിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഇതാ ഇപ്പോൾ ഏകദേശം നമ്മളെ തേങ്ങാച്ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും സവാളയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, പുളീൻ്റെ വെള്ളം എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളച്ചാൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മധുരത്തിനനുസരിച്ചിട്ട് 2 teaspoon ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ വെണ്ടക്ക മുളക് ഇട്ടത്. നല്ല ടേസ്റ്റാണ്. വെറുംചോറിൻ്റെ കൂടെയും പിന്നെ ഇതുപോലെ തേങ്ങാച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണ്. ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇതുവരെ തേങ്ങാച്ചോറ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇടയ്ക്കൊരു ചേഞ്ച് ആകുമ്പോൾ നല്ല രസമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ റൈസാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. തേങ്ങാച്ചോറും ബീഫും ആണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ ചിലവരൊക്കെ ചോദിച്ചിരുന്നു എൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്നുള്ളത്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു മാറ്റം പോലെ ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മളിതാ വേറൊരു ഐറ്റം റെഡിയാക്കാൻ പോവുകയാണ്. പാലട. പാലട പായസം അല്ല കേട്ടോ, ഇതൊരു പലഹാരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മയ്യത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇനി റെഡിയാക്കാൻ പോണത്. അതിനായിട്ട് ഇതാ 1/2 cup വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 cup പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാരമൊക്കെ നല്ലോണം അലിഞ്ഞ് വരട്ടെ. പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ഒന്ന് വെന്ത് വരണം. തേങ്ങ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇതാ നടുവിലൊരു ഹോള് പോലെ ആക്കിയിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. തേങ്ങ വെന്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടുന്ന പോലെ ആവണം. അപ്പോഴാണ് കറക്റ്റ് ആവുക. തേങ്ങ ഇതായിപ്പോൾ നല്ലോണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് ആക്കിയിട്ട് മറ്റേ സൈഡിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളെ പലഹാരത്തിൻ്റെ ഉള്ളിൽ വെക്കണ ഫില്ലിങ്. ഇനി ഇതാ ഇതുപോലെ നേരിയ മൈദ ദോശ ഉണ്ടാക്കിയെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി.
ഇതിൽ മൈദ ഒരു മുട്ട വെള്ളം ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ല ലൂസാക്കിയിട്ടുള്ളൊരു ബാറ്ററാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ദോശ ഉണ്ടാക്കുക. എന്നിട്ട് ഈ ദോശയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. നടുവിലായിട്ട് ഇതാ ഇങ്ങനെ നീളത്തിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പറയണേനെക്കാട്ടിയും. അപ്പോൾ ഈ ഒരു ഷേപ്പ് കണ്ടിട്ടാണ് ആൾക്കാർ ഇതിനെ മയ്യത്തപ്പം എന്നുള്ള പേര് വിളിച്ചത്. കാണുമ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് തോന്നണുണ്ടല്ലോ, അതുകൊണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും ചെയ്യും. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഈ പാലട കഴിച്ചിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ കമൻ്റ് ചെയ്യട്ടാ. ഇതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ സമൂസ ഉണ്ടാക്കലും പൊരിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഇന്നത്തെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.